നീ ബാംഗ്ലൂരിൽ നിന്ന് എപ്പോ എത്തി? ഇതെന്താ നീ ഇങ്ങനെ നനഞ്ഞിരിക്കുന്നെ? നിന്റെ ബാഗൊക്കെ എവിടെ? എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോളെ നീ കാര്യം പറയേ. അച്ഛനെ നിങ്ങ വന്ന് എനിക്ക് അച്ഛനോട് മാത്രമായിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താ? രക്ഷിക്കണോ അച്ഛ? പ്ലീസ് മോളെ ഈ കാര്യം പറ. എന്തു പറ്റിയെന്ന്? അച്ഛൻ ആരോടും പറയരുത്, അമ്മയോട് ഒരിക്കലും പറയരുത്. ഇതാരെങ്കിലും അറിഞ്ഞാ ഞാൻ ജീവിച്ചിരിക്കത്തില്ല, ഉറപ്പ്. മോളെ നീ കാര്യം പറയേ. അച്ഛൻ എന്നോട് പ്രോമിസ് ചെയ്ത് അച്ഛ. അച്ഛൻ കൂടുതൽ ഒന്നും എന്നോട് ചോദിക്കരുത്. അച്ഛൻ എന്നെ രക്ഷിക്കണം. അച്ഛനല്ലാതെ എന്നെ രക്ഷിക്കാൻ ആരുമില്ല. പ്ലീസ് അച്ഛ. ഹലോ. അതെ. അടങ്ങി നിക്ക്. വരാൻ കൊന്നിട്ടും പിന്നെ അവളുടെ ഷോ മാധവേട്ടനെ കാണണം പോലും. അതൊക്കെ വലിയ വലിയ സാറന്മാര് തീരുമാനിക്കും. ഉടങ്ങി നിന്നോ. നിന്നെ തല്ലാത്തത് ഗർഭിണിയാണെന്നുള്ള മെഡിക്കൽ റിപ്പോർട്ട് കണ്ടിട്ടോ. ഉടങ്ങി നിക്കാൻ ഇങ്ങോട്ട് വരാൻ. സാറേ, എന്തോ സ്വാമി? എന്റെ മാതാവ് പോസ്റ്റ്മോർട്ടം നടക്കുന്നു. മരിച്ചപ്പോഴും മരിക്കാത്തൊരു പുഞ്ചിരി മാധവന്റെ മൂത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ലോകത്തെ തോൽപ്പിക്കാനേ. പിന്നിൽ രണ്ട് കുത്തുകൾ ബാക്കി. നേർക്ക് നേരെ നിന്ന് ആർക്കെങ്കിലും സിംഹത്തെ അടിച്ചിടാനാവോ സാറ? എന്നാലും ഭഗവാനെ, എന്റെ മാധവൻ. ഭദ്ര, അല്പം മുമ്പ് പെങ്ങളും മയക്കം വിട്ട് ഉണർന്നിരുന്നു.
മാധവനെ കാണുന്നു വാശി പിടിച്ചു വലിയ ബഹളം. സാറേ എന്തോ സ്വാമി? സാറേ പെങ്ങക്ക് മാധവനൊന്ന് കാണണ്ടേ? കാണിക്കണ്ട, പ്രതിയാണ്. അങ്ങനെ പറയല്ല സാറേ, പ്രതിയായിട്ട് ആരോപിക്കപ്പെട്ട ആൾ. ആവാം. ആവാന്നോ സാറ് കരുതുന്നുണ്ടോ പെങ്ങളത് ചെയ്യുന്നു? എന്റെ സ്വാമിയുടെ തോന്നലുകൾക്കൊന്നും ഒരു സ്ഥാനമില്ല സ്വാമി. നിയമം, തെളിവ്, നമുക്കെന്ത് ചെയ്യാൻ പറ്റും സാറേ? സത്യത്തിനും ദൈവത്തിനും ഒരു വിലയില്ലേ? ചില സമയത്ത് ഭൂമിയിൽ ദൈവത്തിനും സത്യത്തിനും വിലയില്ല സ്വാമി. ദൈവവും കൈവിട്ട ചില കളി കളിക്കും. അതിൻ്റെ ഉദാഹരണം ആ മാധവൻ. സൂക്ഷിക്കണം എന്ന് 1000 വട്ടം ഞാൻ പറഞ്ഞു, എന്നിട്ടും സാറേ മാധവന് വേറെ എത്രയോ ശത്രുക്കളുണ്ട്. അവരാരും സംശയിക്കാതെ പെങ്ങളെ തന്നെ. അവർക്കും ആർക്കെതിരെ തെളിവുകളില്ല സ്വാമി. ഭദ്രയ്ക്കെതിരെ അത് ആവശ്യത്തിലധികം ഉണ്ട് തന്നെ സാറേ. വിശദമായ സംസാരം മാധവന്റെ ഫ്യൂണറൽ കഴിഞ്ഞിട്ട്. പെങ്ങളെ കൊണ്ടുപോയി കാണിക്കുന്ന കാര്യം അത് ഞാൻ ACPയോട് സംസാരിക്കട്ടെ, എന്നിട്ട് പറയാം. ഓക്കെ. ഇതെന്താ ലോക്കി ഇരിക്കുന്നത്? അല്ല സർ, കുറച്ച് വയലന്റ് ആയിരുന്നു. ഭർത്താവിനെ കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. സോ വാട്ട്, വിലം കഴിക്കേ. ഭദ്രേ സർ, എനിക്ക് എന്റെ മാധവനെ കാണണം. നോക്കാം, ബട്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എനിക്ക് എൻ്റെതായ പരിമിതികളുണ്ട്. അത് ഭദ്ര മനസ്സിലാക്കണം. നോക്കാം, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയില്ലേ ഭദ്ര? കേസ് ചെറുതല്ല, മർഡറാണ്. ഭദ്രയെ മാധവനെ കാണിക്കാൻ ഞാൻ ശ്രമിക്കും, അങ്ങേയറ്റം ശ്രമിക്കും. അത് ഭദ്രയ്ക്ക് അറിയാലോ. ഭദ്രയുടെ ബി പി ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ. സാർ നമസ്കാരം. ഇല്ല സാർ, ഒബ്സർവേഷനില്ല. ഓക്കെ സാർ, താങ്ക് യു. ഇല്ല സാർ, മൊബൈൽ ഇല്ലാവെന്ന് ഞാൻ നോക്കിക്കോളാം. ഓക്കെ സാർ. സാറേ എന്തായി സാറേ? പെങ്ങൾക്ക് മാധവനെ കാണാൻ പെർമിഷൻ കിട്ടി. ഭഗവാനെ, അതെങ്കിലൊരു ആശ്വാസം. പക്ഷേ അവിടെ ചെല്ലുമ്പോ എന്തെങ്കിലും പ്രശ്നം? അതാ ACP സാറും ചോദിച്ചത്. പ്രശ്നം ഉണ്ടാവോ? പറയാൻ പറ്റില്ല. മരിച്ചത് ചെമ്പകശ്ശേരി മാധവൻ മഹാദേവന. വൻമരങ്ങൾ വീണാൽ ഭൂമി കുലുങ്ങുമെന്ന് പണ്ടൊരു നേതാവ് പറഞ്ഞത് സ്വാമി കേട്ടിട്ടില്ലേ? പക്ഷേ ഭദ്രപ്പങ്ങൾക്ക് മാധവനെ കാണാതിരിക്കാനാവോ? പെങ്ങളെ കാണാതെ മാധവനും പോകാനാവോ? വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ആളായിരുന്നു ചെമ്പകശ്ശേരി മാധവൻ മഹാദേവൻ. അദ്ദേഹത്തിന്റെ മരണം, ഈ കൊലപാതകം ബിസിനസ് ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. കൊലപാതകത്തിന് പിന്നിൽ മാധവന്റെ ഭാര്യ ഭദ്രയാണെന്നുള്ളതാണ് ഏറെ നടുക്ക് ഉളവാക്കുന്നത്. ഭാര്യയെ കൊണ്ടുവരൂ. കൊണ്ടുവന്നിട്ട് എന്തിനാ? കുത്തി കീറി കളഞ്ഞതല്ലേ? എന്നാലും എനിക്കിത് അങ്ങോട്ട്. സീതേ, ഇത്തിരി വെള്ളമെങ്കിലും കുടിക്ക. എന്റെ മാധവൻ ഇങ്ങനെ കിടക്കുമ്പോഴോ കുരലുണങ്ങി ചത്തുപോനാ.
ഞാൻ പ്രാർത്ഥിക്കുന്നത്. സീത, പ്ലീസ്, സഹിക്കല്ലാതെ വേറെ എന്ത് ചെയ്യാൻ കഴിയും നമുക്ക്? സഹിക്കത്തില്ല രാമേട്ടാ, പൊറുക്കുന്നുമില്ല. എന്റെ മാധവന റോഡിൽ അവൻ ചങ്കിക്കൊണ്ട് നടന്നവള് തന്നെ അവന്റെ ജീവൻ എടുത്തല്ലോ രാമേട്ട. ഇങ്ങനെ തോന്നി അവൾക്ക്. സീത, നീ ഇങ്ങനെ തളർന്ന പിടിച്ചു നിന്നല്ലേ പറ്റൂ. വാ, കുറച്ച് ചൂടുള്ളെങ്കിലും കുടിക്കും. രാമേട്ട പ്ലീസ്, ഞാൻ എന്റെ മാധവന്റെ അടുത്ത് ഇത്ര നേരം ഇരുന്നോട്ടെ, ഇന്ന് അവൻ പോവല്ലേ. ഈ ജന്മം എനിക്ക് ഇനി എന്റെ കുഞ്ഞിനെ കാണാൻ കഴിയില്ലല്ലോ രാമേട്ട. പെങ്ങളെ, സഹിക്കണം, അല്ലാതെ നിവൃത്തിയില്ല. ഞാൻ പിന്നാലെ ഉണ്ടാവും. എന്റെ മാധവനെ കാണാനായിട്ട് പോവാം. തുറക്കൂ. എസ് പി ആ. ഹലോ സാർ, ഇന്ന് എന്നെ കോർട്ടിൽ ഹാജരാക്കും സാർ. എന്തിനാ ഞാൻ സാറിനെ ഒന്ന് കണ്ടോളാം. ഓക്കെ സാർ. സ്വാമി പുറകെ വന്നാൽ മതി. മാധവൻ മർഡർ കേസിലെ പ്രതിയെന്ന് പോലീസ് പറയുന്ന ഭദ്ര, അതായത് മാധവന്റെ ഭാര്യയെ പോലീസ് ഇപ്പൊ തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. സാർ, ഈ മർഡറിനെ കുറിച്ച് ഒരുപാട് സമയം ഇവിടെ എടുക്കാനാവില്ല. ആ
ചിറകുകൾ കരിയിൽ ഇന്നും തണൽ തേടും ഒരു പൊൻവെയിലാവാ നീ നൽകിയ സ്നേഹത്തിനു പകരം തരുവാ താരാട്ടുകളാവും ഒരു പവിഴ മധുര മൊഴികൾ തിരയ ഒരു പൂവിതൾ പോലെ വിഴിവിരിയുകയല്ലേ അതിലൊരു ചെറു കനവിനു തിരി തെളിയുകയല്ലേ ഇറങ്ങി വേണ്ട കീറി കൊന്നു കളഞ്ഞിട്ട് ശവം തിന്നാ വന്നിക്കോണോടി നിന്റെ പാദമായിട്ടനോ നിന്നെ ഇനി ഞാൻ വിശ്വസിക്കണോ അല്ലേടി ഇറങ്ങടി ഇവിടുന്ന് ഇറങ്ങ കൊല്ലി നിന്നെ ഞാൻ അമ്മേ ഭദ്രമ്മ വിടമ്മേ എടാ ഇപ്പോഴും ഭദ്രമ്മ അല്ലേടാ ഭദ്രകാളിയ നീ എന്റെ മാധവന്റെ രക്തം ഊറ്റി കുടിച്ചവള് സീതച്ച് ഞാൻ എന്റെ മാധവന്റെ അടുത്ത് നിരയുന്നുണ്ട് പറ്റില്ല ഈ ലേഡി ഇവിടുന്ന് കൊണ്ടുപോണം വല്ലാത്തൊരു മാനസികാവസ്ഥയില്ല ഞങ്ങള് പ്ലീസ് പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഭാര്യക്ക് ഭർത്താവിന്റെ ശരീരം കാണാനുള്ള അവകാശമില്ലേ ഭാര്യക്ക് ഭർത്താവിനെ കൊല്ലാനുള്ള അവകാശം ഉണ്ടോ സാറേ ഇവൾ അടുത്ത് നിന്ന എന്റെ മാധവന്റെ ആത്മാവിന് പോലും ശാന്തി കിട്ടില്ല എന്റെ മാധവന്റെ അടുത്തിരിക്കാൻ ഇവളെ ഞാൻ സമ്മതിക്കില്ല കൂടശേരിയിൽ ഒരു പരീക്ഷകളും കള്ളക്കണ്ണീരുമായിട്ട് ഇവിടെ നിൽക്കണ്ട പക്ഷി കൂടി അകത്ത് കയറി എന്റെ മാധവന്റെ ജീവൻ വരെ എടുത്തില്ലേ ഇനി പിതപ്പയുടെ അവകാശം ചോദിച്ച് മേടിക്കാലോ തങ്ങളുടെ ഈ കണ്ണീരും കരച്ചിലും മാധവനെ സഹിക്കില്ല ചെമ്പകശ്ശേരിയുടെ പടി ചവിട്ടരുതെന്ന് നിന്നോട് കൂടിയാ പറഞ്ഞത് നിഴല് പോലെ കൂടെ നടന്നിട്ട് നിനക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്റെ മാധവനെ Thank you.